അൽഫോൻസ, ഈ മരുന്ന് കുടിക്കാൻ പേടിക്കാതെ. മോളി മരുന്ന് മോളി പേടിക്കാതെ, ഒന്നുമില്ല. കുഞ്ഞിനെ പേടിച്ചാലേ, ഞങ്ങളെല്ലാം കുഞ്ഞിന്റെ കൂടെ ഇല്ലേ. അൽഫോൻസാമ്മയുടെ ബുദ്ധിഭ്രമം ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്നു. ഭ്രാന്തി എന്നുപോലും ആളുകൾ വിളിച്ചു. തീർത്തും അവഗണിക്കപ്പെട്ട വേദനാജനകമായ ഈ നാളുകളിൽ പ്രാർത്ഥനയുടെയും ചികിത്സയുടെയും ശക്തി കണ്ടു തുടങ്ങി. കൂട്ടു സഹോദരിമാരുടെ നിരന്തര പ്രാർത്ഥന ഫലം കണ്ടു. ഒരു ദിവസം മേരി, 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 മേരി ഇങ്ങ് വന്നേ. എന്തായി കേക്കുന്നത്? എന്നെ മനസ്സിലായോ? മേരി, ഞാൻ എങ്ങനെ മറക്ക? ഓ എന്റെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എത്ര നാളുകളായി ഞങ്ങൾ ആകെ വിഷമത്തിലായിരുന്നു. എന്തുപറ്റി എനിക്ക്? കള്ളനെ കണ്ട് പേടിച്ച് അൽഫോൻസാമ്മയുടെ ഓർമ്മശക്തി മുഴുവനും പോയിരുന്നു. ഇച്ചാച്ചനെ പോലും മനസ്സിലായില്ല, അക്ഷരങ്ങൾ പോലും മറന്നുപോയി. എല്ലാം തമ്പുരാന്റെ ഓരോ പരീക്ഷണം. കൂടുതൽ സാധനങ്ങൾ സഹിക്കാൻ അവൾ നിന്നെ ഒരുക്കുകയാണ്. പാവോ ഇച്ചാച്ചൻ, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. ഇനി ഇച്ചാച്ചനെ സന്തോഷിക്കാമല്ലോ. ആ പുസ്തകം ഏതാ? ഇതൊരു തമിഴ് പുസ്തകമാണല്ലോ. അമ്മയെ കാണാൻ വന്നപ്പോ ആരെങ്കിലും മറന്നു വെച്ചതാകും. ഒലിയായി മഴയായി നീ പൊഴിന്തായി, മലരെ സെഴുത്തേന്നുയർന്നിടുവേ, കനിവായി പറയുന്നു. തമിഴ് വായിക്കുന്നു. ഇനിതായി ഇതെന്തൊരു അത്ഭുതം. കനിവായി പരിവായി നീ അണയിത്താൽ, ഇനിതായി പുരുവായി മലർന്നിടുവേൻ. ഇറൈവാ മുതൽവാ വഴികാട്ട്, എൻ ഇതയ മുന്നിൽ വിലക്കേറ്റ. ഉർസലാമേ, ഉർസലാമേ, അൽഫോൻസാമ്മയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടി. നേരാണ് ഈ പറയുന്നേ? അതേ, തമിഴ് പുസ്തകം വായിക്കുന്നു. തമിഴ് പുസ്തകം വായിക്കുന്നോ?
അമ്മേ, എന്റെ മോളെ, എന്റെ മോളെ. മേരിച്ചേച്ചി അൽഫോൻസ് അമ്മയും കൂടെ ഒരു കുഞ്ഞപ്പൻ ചുട്ട കഥ കേട്ടിട്ടുണ്ടല്ലോ, അതേ പറ്റി ഒന്ന് പറയാമോ? അതാ ഒന്നും പറയാം. ഞാനാ അപ്പൻ ചുട്ടുന്നത് ഞാനാണ് കൂട്ടത്തിലെ. അപ്പൻ ചുട്ടിരുന്നപ്പം ഞാൻ തന്നെയുള്ളല്ലോ എന്ന് പറഞ്ഞാൽ അൽഫോൻസ് അമ്മ ചോദിച്ചു, ഞാനും കൂടെ വരാം കൂട്ടു തന്നെയുള്ളല്ലോ. ഞാൻ പറഞ്ഞു തന്നെ ഉള്ളതിന് സാരമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അല്ല, ഞാനിവിടെ ഉറങ്ങാതാക്കി ഇരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ വന്ന് കൂട്ടിരിക്കാം എന്ന് പറഞ്ഞു. അത് ആഗ്രഹം കണ്ട കാരണം ഞാൻ കൊണ്ടുവരാൻ നിങ്ങളുടെ കയ്യെ പിടിച്ച് കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്ന് നിർത്തി.